ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ ഞങ്ങളെല്ലാം വിട്ടുപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, നാം ഇന്ന് ധ്യാന വിഷയമായി എടുക്കാൻ പോകുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10:28-30 വരെ തിരുവചനങ്ങളാണ്. എല്ലാം വിട്ടുപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചാൽ എന്ത് പ്രതിഫലം ലഭിക്കുമെന്ന ചോദ്യം പത്രോസിനുണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ വളരെ മനോഹരമായൊരു ഉത്തരം നൽകുകയാണ് ചെയ്യുന്നത്. ഈശോ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും നിങ്ങൾ മാതാവിനെയോ പിതാവിനെയോ സഹോദരനെയോ സഹോദരിയെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിലാർക്കും ഈ ലോകത്തിൽ വെച്ച് തന്നെ നൂരിരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനവും മാതാവും പിതാവും സഹോദരങ്ങളും സഹോദരികളും മക്കളും വയലുകളും അതോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം. എൻ്റെ സഹോദരങ്ങളെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നമ്മൾ വളരെ കാര്യങ്ങൾ വിട്ടുപേക്ഷിക്കേണ്ടതായി വന്നേക്കാം. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കൂട്ടുകാരെ, അങ്ങനെ നാം സ്നേഹിക്കുന്ന പലരെയും, നമ്മെ സ്നേഹിക്കുന്ന പലരെയും. എന്നാൽ ഈശോയെ പ്രതി ഇതെല്ലാം നമ്മൾ വിട്ടുപേക്ഷിക്കുമ്പോൾ നമ്മുടെ അമ്മയായ തിരുസഭ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ഈശോയാകുന്ന മനോഹരമായ ഭവനത്തിലേക്കാണ്. എ ഫാമിലി ഹു വെയർ ഓൾ സ്പിരിച്വലി കിങ് ടു അസ്. മിസ്റ്റർ പൗലോസ് ലീഹായുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം ക്രൈസ്തവ ജീവിതം സ്വീകരിച്ചതിന് ശേഷം വളരെയധികം പീഡനങ്ങൾ ദൈവത്തിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകും, അദ്ദേഹത്തിനെതിരെ വാതിലടച്ചിട്ടുണ്ടാകും. ബട്ട് ഈക്വലി വിത്തൗട്ട് ഡൗട്ട് ദർ വാസ് സിറ്റി അപ്പോൺ സിറ്റി, ടൗൺ അപ്പോൺ ടൗൺ, വില്ലേജ് അപ്പോൺ വില്ലേജ് ഇൻ യൂറോപ്പ് ആൻഡ് ഇൻ ഏഷ്യ മൈനർ വേർ ഹി കുഡ് ഫൈൻഡ് എ ഹോം വെയ്റ്റിംഗ് ഫോർ ഹിം ആൻഡ് എ ഫാമിലി ഇൻ ജീസസ് ക്രൈസ്റ്റ് ടു വെൽക്കം ഹിം. എൻ്റെ സഹോദരങ്ങളെ, ഈ തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വാക്കാണിത്, പേഴ്സിക്യൂഷൻ, പീഡനങ്ങൾ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പീഡനങ്ങൾ ഉണ്ടാകുക എന്നത് തീർച്ചയാണ്. എന്നാൽ ഇവയെല്ലാം ഈശോയെ പ്രതി നമ്മൾ സഹിക്കുന്നെങ്കിൽ നാം സന്തോഷമുള്ളവരായി തീരുന്നു. കാരണം ഇതിലൂടെ നാം നിത്യജീവൻ അവകാശമാക്കുകയാണ് ചെയ്യുന്നത്. ബിസ്ത പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, കഷ്ടതയിൽ അഭിമാനം കൊള്ളണം. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ തിരുവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്കുള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവത്തെ നമുക്ക് ദൈവത്തെ അനുഗമിക്കുന്നവരാകാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.